എന്റെ മൊബൈലിൽ ഓൾമോസ്റ്റ് വലിപ്പം തന്നെ ഉള്ളു ഇതിന് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ഈസി ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന കാര്യമാണ് കാരണം ഞാൻ 360 പോവാണ് അത് ഓക്കെ 360 ഓക്കെ 360 കാലിബ്രേഷൻ ഓക്കെ ഇനി വെർട്ടിക്കലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നൊരു പുതിയ ആളെ കാണിക്കുകയാണ് എന്തായാലും പ്രൊഫൈൽ പിക്ചർ വഴി നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതെ DJI-യുടെ മിനി 2 അതാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന പുതിയ ആൾ നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇവനാണ് നമ്മുടെ മിനി 2 നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ബാഗ് നല്ല 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 ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ബാഗ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ നല്ല നല്ല കംഫർട്ട് ആയിട്ടുണ്ട് എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ കയറിക്കോളും ഇത് ഇതിൻ്റെ അൺബോക്സിങ് അല്ല ഞങ്ങൾ ഓൾറെഡി ഇതൊക്കെ തുറന്നു എന്തായാലും നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതാവുന്നു നമ്മുടെ താരം ഇതാണ് നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇവിടെ വയ്ക്കാം ചാർജർ റിമോട്ട് പ്രൊപ്പല്ലർ എക്സ്ട്രാ പ്രൊപ്പല്ലർ വെച്ചിട്ടുണ്ട് ഒരു 3 സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട ജോയിസ്റ്റിക്ക് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ പിന്നെ ആക്സസറീസിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ഇതിനകത്ത് ഒരു ചാർജർ പിന്നെ ഒരു സി ടൈപ്പ് കേബിൾ ഉണ്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടി ആ ചാർജ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് പിന്നെ ഇത് മൾട്ടി പിൻ ഉണ്ട് ആ ഇത് ആൻഡ്രോയിഡിന് വേണ്ടിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടി നമ്മൾ ഇപ്പോ ഐഫോൺ കുത്തുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി അതിലുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് പിന്നെ ഇതിന്റെ മാനുവൽസ് ഉണ്ട് ഇതിൽ മാനുവൽ ഉണ്ട് എന്തത് ദാ ഓക്കേ ഇത് ഇതിന്റെ മാനുവൽ ആ മാനുവൽ അത് പൊട്ടിക്കേണ്ട കാര്യമില്ല അത് സാധാ എല്ലാത്തിനും പോലെ തന്നെ ഉള്ള സാധനങ്ങളാണ് ഈ ബാഗിൽ വരുന്നത് ഇതെല്ലാവരും നല്ലൊരു കോമ്പാക്ട് ആയിട്ട് ആ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് DJI-യുടെ മിനി 2 എന്ന് പറയുന്ന ഡ്രോൺ ആണ് മിനി മാവിക് മിനി എന്ന് പറഞ്ഞ ഇതിന് മുമ്പ് ഒരു ഇറങ്ങിയൊരു വേർഷൻ ഉണ്ട് ഇത് സെക്കൻഡ് വേർഷൻ ഈ നവംബർ 3-നാണ് ഇത് റിലീസ് ചെയ്തേക്കുന്നത് ഇത് ടോയ് ഡ്രോൺ കാറ്റഗറി വരുന്നതാണ് മാവിക് മിനിയും മിനി 2-ഉം ടോയ് ഡ്രോൺ കാറ്റഗറി വരുന്ന ഡ്രോൺസ് ആണ് കാരണം ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര കുറവാണ് 249 ഗ്രാംസേ ഉള്ളൂ ഇതിൻ്റെ വെയ്റ്റ് അതുകൊണ്ടാണ് ഇത് ടോയ് സെക്ഷനിൽ വരുന്നത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഈ ഒരു ഇത് മതി ഈ ഒരു കാറ്റഗറി പറ്റ ഡ്രോൺ മതി ഇതിൻ്റെ ഇതിന് മാവിക് മിനി ആയിട്ട് ഇതിന് കുറേ ഡിഫറൻസ് ഉണ്ട് മിനി 2-ൽ ഇതിൻ്റെ റെസൊല്യൂഷൻ 4K ആണ് മാവിക് മിനിയിൽ 2.7 റെസൊല്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് ഇപ്പോൾ അവർ 4K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പിക്ചേഴ്സ് എടുക്കാൻ പറ്റും മാവിക് മിനി ആയിട്ട് ഇതിന് വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് റോ ഫോട്ടോസ് എടുക്കാൻ പറ്റും മാത്രമല്ല മാവിക് എയർ എന്ന് പറഞ്ഞ ഡ്രോണുമായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ ഇത് പോകാൻ പറ്റും നമുക്ക് 10 കിലോമീറ്റർ വരെ ഇതിന് ഓടിക്കാൻ പറ്റും അത് എത്രമാത്രം പ്രാക്ടിക്കലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്ലെയിൻ ആയ സ്ഥലത്ത് മാത്രമേ നമുക്കത് അല്ലെങ്കിൽ പിന്നെ ഇത് കാണില്ലല്ലോ ഇത് വിട്ടടിച്ച് പോയിട്ടുണ്ടോ ഇത് നമുക്ക് 50 ഫീറ്റ് ഹൈറ്റ് വരെ എത്തിക്കാൻ പറ്റും ഇന്ത്യ റൂൾ അനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ ഈ മിനി കാറ്റഗറിയിൽ വരുന്ന നാനോ കാറ്റഗറി വരുന്ന ഡ്രോൺസ് പറത്താൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ഏരിയ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ എയർപോർട്ടും എയർപോർട്ടുമായി ബന്ധപ്പെട്ട പരിസരങ്ങളൊന്നും നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ DJI-യുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ പറയും ഇന്ന ഏരിയയിലൊന്നും അത് പറത്താൻ പറ്റില്ലെങ്കിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ ഇതിൻ്റെ ലെൻസ് ഇവരൊരു ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു ബെൽറ്റ് കവറുണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കത് ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ അതിഥി അതിഥി അല്ല ഇനി സ്ഥിര ആളല്ലേ
അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് പറത്താൻ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആളെ തന്നെ നമുക്ക് വിളിക്കാം. മെബിയാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ മെബിയുടെ പേരിലാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ലൈസൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ സാധനത്തിന്റെ ബാക്കി കാര്യങ്ങൾ മെബി കാണിക്കും. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഡിജിഐയുടെ മിനി 2 എന്ന് പറഞ്ഞ ഡ്രോൺ. അപ്പോൾ ഇത് ഇതുണ്ട്, ഇതിൻ്റെ ക്യാമറ ഈ ഇതാണ് ക്യാമറ. ഈ ക്യാമറ എന്ന് പറയുന്നത് 4K ക്യാമറ. ഇത് ഗിംബലാണ്, ഇത് കണ്ടറിയാം. ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതനുസരിച്ച് ഈ ഡ്രോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുന്നതനുസരിച്ച് ഇത് ക്യാമറ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇത് പറത്തണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇതിപ്പോൾ ഏത് ഡ്രോൺ ആയാലും ശരി, ടോയ് ഡ്രോൺ ഏത് കാറ്റഗറി ആയാലും ശരി, നമ്മളത് രജിസ്റ്റർ ചെയ്യണം. ഡിജിറ്റലിൻ്റെ ഐ മീൻ ഇന്ത്യൻ ഗവൺമെൻറ് അനുസരിച്ച് ഒരു സൈറ്റ് ഉണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സൈറ്റ് ഉണ്ട്, ഡിജിറ്റൽ സൈറ്റാണ്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഇത് പറത്താവൂ, അല്ലെങ്കിൽ പറത്താൻ പാടില്ല. നമ്മൾ ഇന്ത്യൻ ലോ അനുസരിച്ച് അത് പറത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ഇത് ഞാൻ തുറക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെയാണ് തുറക്കണത്, ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. വളരെ ലൈറ്റ് വെയ്റ്റ് കാര്യം, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്, വളരെ ലൈറ്റ് വെയ്റ്റ് ഉള്ളൂ. എൻ്റെ മൊബൈലിൻ്റെ ഓൾമോസ്റ്റ് വലിപ്പം തന്നെ ഉള്ളു. ഇതിന് പോക്കറ്റ് ഫ്രണ്ട്ലി, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഈസി ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാവുന്ന കാര്യമാണ്. കാരണം ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ട്, അതായത് ഈ സാധനം എൻ്റെ അത് വെച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് പ്രൊപ്പല്ലേഴ്സിനെ പേടിക്കണ്ട. കാരണം പ്രൊപ്പല്ലർ ഒടിഞ്ഞ് പോകില്ല. വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. നമുക്ക് ട്രാവലിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണിത്. മാത്രമല്ല നമ്മൾ സൈക്കിൾ റൈഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് അധികം കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഇത്ര ലൈറ്റ് വെയിറ്റ് ആയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് സംഭവം. ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മെൻഷൻ ഉണ്ട്, ലൈറ്റ് അൾട്രാ ലൈറ്റ് വെയിറ്റ് 249 grams ആണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് ഡ്രോൺ, ഇതിനെ കുറിച്ച് ഞാൻ നീക്കി വയ്ക്കാം. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ റിമോട്ട്. ഇത് മറ്റേ എന്താ പറയുക, പഴയ മിനി, അതായത് മിനി വൺ അല്ല മിനി, അതിൻ്റെ റിമോട്ടും ഇതിൻ്റെ റിമോട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിനി വണ്ണിൻ്റെ റിമോട്ട് വളരെ ചെറുതാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ റിമോട്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ഇതിന് അത് ഇച്ചിരി വലിപ്പമുണ്ട്, മറ്റേ ചെറുതാണ്. ഇതിൻ്റെ അത് നമുക്ക് അതെ ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് മൊബൈലും ഇവിടെ വയ്ക്കാൻ പറ്റും. ഇവിടെയാണ് മൊബൈൽ വയ്ക്കുന്നത്, അതിനുള്ള മൊബൈൽ ഇതും കൺട്രോളും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സാധനമാണ് ഇത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ദേ ഇവിടെ ദേ കണ്ടോ, മറ്റേ ജോയ്സ്റ്റിക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ജോയ്സ്റ്റിക്ക് ഉണ്ടോ ഇവിടെ, കണ്ടോ നമുക്ക് എക്സ്ട്രാ ജോയ്സ്റ്റിക്ക് ഉണ്ട്, അവർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊപ്പല്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജോയ്സ്റ്റിക്ക്, പിന്നെ സ്ക്രൂ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതും ചെയ്യാം. ഓക്കെ, ഇനിയോ ഇതാണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇതിങ്ങനെ ചുമ്മാ തിരിച്ച് വെച്ചാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ മീൻസ് ജോയ്സ്റ്റിക്കിനൊക്കെ അതിൻ്റെ അതിൻ്റെ എടുക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണിത്. ഓക്കെ, ജസ്റ്റ് കുറച്ചൊക്കെ തിരിച്ചാൽ മതി, അധികം ടൈറ്റ് ചെയ്തിട്ടോ. അപ്പോൾ തന്നെ ഇത് ഫിറ്റ് ചെയ്താലോ, ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ അത് കണക്ട് ചെയ്യും. ഓക്കെ, മൊബൈൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മൊബൈൽ എടുക്കുക, ഇതാണ് മൊബൈൽ. മൊബൈൽ എടുത്തിട്ട് കണക്ട് ചെയ്യേണ്ടത്, ആദ്യമൊക്കെ ഞാൻ ഇതിങ്ങനെ പിടിച്ച് പൊലിക്കുകയൊക്കെ ചെയ്തു, അങ്ങനെയല്ലായിരുന്നു ഇത് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. മൊബൈൽ എടുക്കാം, ദേ ആദ്യം ഈ വയറിനെ ഇങ്ങനെ നീക്കി പിടിക്കാം. ഓക്കെ, എന്നിട്ട് ദേ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ തള്ളുക, ബാക്കോട്ട് തള്ളിയിട്ട് വേണം, സെറ്റായി, സനഞ്ഞ് പോകത്തില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഞാൻ വെച്ചത് തിരിഞ്ഞു പോയി, ഇങ്ങനെയല്ല വെക്കേണ്ടത്. അത് ഊരിയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഊരുക, ഊരിയിട്ട് ദേ, കാരണം ഇതിൻ്റെ ചാർജ് ആണ്, ഇവിടെയാണ് ഇത് കുത്തണത്, ഈ സാധനം ഇങ്ങനെ കുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഓക്കെ, സി ഈസി ആയിട്ട് വെച്ചു, ഇങ്ങനെയാണിത് വെക്കാം. അത് കൺട്രോളറും മൊബൈലും തമ്മിൽ കണക്റ്റും ചെയ്തു, ഈ വയർ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഈ വയറ് ഇപ്പോൾ എൻ്റേത് ഐഫോൺ ആയതുകൊണ്ട് ഈ പർട്ടിക്കുലർ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ വയറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐഫോൺ അല്ലാത്ത ആൻഡ്രോയിഡ് ആൾക്കാർക്കാണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് അതിനുള്ള കേബിൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഈ കേബിൾസ്. ഇപ്പോൾ എനിക്കിത് ആവശ്യമില്ല, കാരണം എൻ്റെ ഫോൺ ഐഫോൺ ആയതുകൊണ്ട് എനിക്കിത് മതി. അതല്ല ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ഞാൻ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് എടുത്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ തൽക്കാലം ഇപ്പോൾ എൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇത് DJI ബാറ്ററി. നമ്മൾ ഒരു കോംബോ
മോർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് എടുത്തിരിക്കുന്നത്, ഡി ജെയുടെ കോംബോ മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും, നിങ്ങളും അത് തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഡ്രോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം. കാരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി ബാറ്ററി, സി നമ്മുടെ ബാറ്ററി വേണം. ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ബാറ്ററീസാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബാറ്ററി ഓൾറെഡി ഡ്രോണിൻ്റെ അകത്തുണ്ട്, ബാക്കി രണ്ട് ബാറ്ററീസ്, പിന്നെ അതിൻ്റെ കൂടെ ചാർജ് ചെയ്യാനുള്ള കേസും ഉണ്ട്. അപ്പോൾ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ആവത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പറയുമ്പോൾ മൂന്ന് ബാറ്ററി ഉണ്ടെങ്കിൽ 1.5 മണിക്കൂർ ധാരാളമാണ്. 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫുട്ടേജ് ഒക്കെ എടുക്കാൻ പറ്റും. ഇനിയോ, ഇതാണ് സംഭവം. ഇനി നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഡി ജെയുടെ ഒരു ആപ്പുണ്ട്. ഡി ജെ സി രണ്ട് ടൈപ്പ് ആപ്സ് ഉണ്ട്. ഒന്ന് ഡി ജെയുടെ ആപ്പുണ്ട്, പിന്നെ വേറൊരു ആപ്പ് ലിച്ചി എന്നുള്ളൊരു ആപ്പ് കൂടെ ഉണ്ട്. ലിച്ചി ആപ്പ് കുറച്ചുകൂടെയും യൂസർ ഫ്രണ്ട്ലി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അത് പേബിളാണ്. അത് എത്രയും കണ്ട് എമൗണ്ട്സ് ഉണ്ട്, എത്ര 2000 rupees ആണെന്ന് തോന്നുന്നു. ലിച്ചി ആപ്പ് അത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ലിച്ചി ആപ്പ് കുറച്ചുകൂടെയും യൂസർ ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഡി ജെയുടെ ആപ്പും നല്ല ആപ്പാണ്. അത് ഫ്ലൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അത് മിനിക്ക് ഫ്ലൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ഡി ജെയുടെ ഫ്ലൈ ആപ്പ് അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. ഇത് ഈ ആപ്പാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഡി ജെയുടെ ഫ്ലൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഇതായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അതിക്ക് മുന്നേ, ഇത് കണക്റ്റ് ആവുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെയാണ് റിമോട്ട് ഓണാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് എങ്ങനെയാണ് ഓണാക്കുന്നത്, 1 press പിന്നെ 2nd press ലോങ് പ്രസ്സാണ്. അപ്പോൾ ഇതേ കാണിച്ചു തരാം. 1 ഇപ്പോൾ ഇത് കൺട്രോളർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, കൺട്രോളർ ഓൺ ആയി എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡ്രോണും ഓൺ ആക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് എൻ്റെ ഡ്രോണിൻ്റെ ബാക്ക് ആടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഓൺ ആക്കേണ്ട രീതി, 1 small press പിന്നെ ഒരു ലോങ് പ്രസ് കണ്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് പ്രോപ്പലർന്ന് അനങ്ങിയിട്ടുണ്ട്. കണ്ടോ, അത് റിമോട്ടൊക്കെ ഒന്ന് സെറ്റ് ആവും. സോറി, റിമോട്ടല്ല, ക്യാമറ ഒക്കെ ഒന്ന് സെറ്റായി. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റാവുന്നത്. ഓക്കെ, ഇപ്പോൾ റെഡി ടു ഫ്ലൈ ആണ്. ഇപ്പോൾ നമ്മുടെ ഇതായിട്ട് കണക്റ്റ് ആയി. സി വൺസ് ഞാനത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോളറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എനിക്കിതോടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി ഇത് റെഡി ടു ടേക്ക് ഓഫ് വിത്ത് കോഷൻ ആണ്. അപ്പോൾ സോ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇത് എന്താ പറയുക, ഡ്രോൺ ഫ്ലൈ ചെയ്യാനായിട്ട്. ഇവിടെ രണ്ട് സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് രണ്ട് സെൻസേഴ്സ് ഉള്ളൂ. ഈ രണ്ട് സെൻസേഴ്സ് ആണ് ഇവിടെ കാണുന്നത്, എൻ്റെ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതായത് ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സെൻസ് ചെയ്യത്തുള്ളൂ, മറ്റുള്ള സൈഡിൽ ഇവിടെ നിന്നും സെൻസേഴ്സ് ഇല്ല കേട്ടോ. ഇവിടെ നിന്നും സെൻസേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒബ്സ്റ്റിക്കൽസ് ഒക്കെ ഉണ്ടാവും, അതിൽ പോയി തട്ടും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഫ്ലൈ ചെയ്യുമ്പോൾ. മറ്റേ ഇതിനേക്കാളും ഇച്ചിരിയോടെ വില കൂടിയത്, അതായത് മാവിക് എയർ ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഇതിനേക്കാളും ഇച്ചിരിയോടെ പൊങ്ങിയ വേറെ കാറ്റഗറിയാണ്. അതിനൊക്കെ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് ഉണ്ടെങ്കിൽ അത് മാറി ഫ്ലൈ ചെയ്തോളും. ഇതിനകത്തേക്ക് ഉണ്ട് മാവിക് മിനിയും മിനി ടുവും തമ്മിലുള്ള ഡിഫറൻസ്, ഒരേ ഒരു ഡിഫറൻസ് എന്നാൽ നോട്ട് മീൻ കാഴ്ചയിൽ ഈ ഒരു ഇതുള്ളൂ. ഇത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഈ LED ലൈറ്റ് മാവിക്കിൻ്റെ മിനിന് ഇല്ല, പക്ഷേ മിനി ടുവിന് ഈ ലൈറ്റുണ്ട്, ഈ LED ലൈറ്റുണ്ട്. അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ റെയിൻബോ കളേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിവിടെ ഇതാണ് SD കാർഡ് ഇടുന്ന സ്ഥലം. ഈ SD കാർഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് സാധാ SD കാർഡ് ഇട്ടാൽ പോരാ, അത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉള്ള SD കാർഡാണ്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് സാംസങ്ങിൻ്റെ EO+U3 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അത് ഈ സാധനം തന്നെ ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആദ്യം GoPro-യിലിട്ടിരിക്കുന്ന SD കാർഡ് വെച്ചിട്ടാണ് ഫ്ലൈ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഫ്ലൈ ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനും പറ്റും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുമ്പോൾ, നമ്മളത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഫുട്ടേജ് പറ്റത്തില്ല, കാരണം സ്റ്റക്കായിപ്പോൾ. അപ്പോൾ ഇത് ഈ എന്താ പറയുക, ഇത് EO+ സാംസങ്ങിൻ്റെ EO+U3 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അത് ഇടുക. ഓക്കെ, അപ്പോൾ ഇത് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇത് ഇടുക ഫസ്റ്റ്. ഓക്കെ, പിന്നെ ഇത് ബാറ്ററി ഇടുന്ന കേസ് ഇതുവിടെയാണ്. ബാറ്ററി ഇടുന്നത്, ബാറ്ററി ഇടാനുള്ള സംഭവം ഇത് ഇവിടെയാണ് കാണുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് തുറക്കണുള്ളൂ. ഇത് ഇതാണ് ബാറ്ററി ഇടുന്ന സ്ഥലം. ഇവിടെ ഇതേ ഇതിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാറ്ററി കൂടുന്നതാണ്. ഓക്കെ, അതത്ര.
ഓക്കെ ഇത് ഫ്ലൈ ചെയ്യാൻ പോവാണ് എനിക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാനെല്ലാം പെർമിഷൻ കിട്ടി എനിക്ക് സെറ്റ് ആക്കാനുള്ളത് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഫ്ലൈ കിട്ടാൻ ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് പറക്കാൻ പോവാണ് ഓക്കെ പക്ഷെ അതിക്ക് മുന്നേ ചെറിയൊരു ഇതുണ്ട് പ്രീ ഫ്ലൈ ചെക്ക് ഉണ്ട് അതൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് പ്രീ ഫ്ലൈ ചെക്ക് അതിൻ്റെ കാലിബ്രേഷൻ കോമ്പസ് എറർ ആണ് കാണിക്കുന്നത് എൻഷുവർ ദാറ്റ് യുവർ ദെർ ആർ നോ മെറ്റൽ ഓർ മാഗ്നറ്റിക് ഒബ്ജക്ട് നിയർ ദി എയർക്രാഫ്റ്റ് ആൻഡ് കാലിബ്രേറ്റഡ് ഇറ്റ് ബിഫോർ യൂസ് സോ ഒരു കാലിബ്രേഷൻ നടത്താനുണ്ട് അത് ഇപ്പം തന്നെ ചെയ്യാം അത് ഞാൻ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം 360 degree ഹൊറിസോണ്ടലി അതായത് ഡ്രോൺ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ 360 പോകണത് ഓക്കെ 360 ഇനി വെർട്ടിക്കലി പറയുന്നുണ്ട് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് 360 അപ്പോൾ വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഈ സാധനം ഡ്രോൺ ഇങ്ങനെ വയ്ക്കുക ഡ്രോൺ ഇങ്ങനെ വെച്ചിട്ട് വെർട്ടിക്കലി അപ്പോൾ അതെ അതും കംപ്ലീറ്റായി കംപ്ലീറ്റഡ് ആയി അപ്പോൾ പ്രീ ഫ്ലൈ ചെക്ക് ഇസ് റെഡി എല്ലാം ഓക്കെ ടേക്ക് ഓഫ് പെർമിഷൻ ഇസ് റെഡി ഓക്കെ സാധനം പത്താം പോകാം ഞാൻ ഇത് ടേക്ക് ഓഫ് ചെയ്തു ഇനി സാധനം ഒന്ന് ഇതിപ്പോ 1.3 meter ഹൈറ്റ് ഇത് ഞാനിപ്പോ മുകളിലോട്ട് പറത്താൻ പോവാണ് മീൻസ് ടേക്ക് ഓഫ് ചെയ്യാം മീൻ ഹൈറ്റിലോട്ട് പോകാൻ പോവാം അതിന് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനമാണ് ലെഫ്റ്റില് ഫ്രണ്ടിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ടിലോട്ട് കഴിയുമ്പോ സാധനം നോക്കോട്ടോ ഡ്രോൺ നോക്കോ കണ്ടോ മുകളിലോട്ട് പറന്നോക്കണോ ഗോസ് അപ്പ് റീച്ച് ചെയ്തു ഓക്കെ ഇപ്പം നോക്കാം കാണാം മാക്സിമം ആൾട്ടിറ്റ്യൂഡാണ് റീച്ച് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കിവിടെ വെച്ചിട്ട് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ തിരിച്ചു വിളിക്കാം കാരണം എനിക്ക് കാണാൻ വയ്യ എവിടെയാ പോയെന്ന് എനിക്കറിയത്തില്ല ഇനിയോ ഞാൻ തിരിച്ചു വിളിക്കാം സോ തിരിച്ചു വിളിക്കാനായിട്ട് ഇതാണ് ഫ്രണ്ട് മുന്നോട്ട് പോകേണ്ടത് ഇതിങ്ങനെ അതൊരു എന്താ പറയുക ഇത് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ഈ ആരോ കാണിക്കുക ഐ മീൻ ഈ ജോയിസ്റ്റിക്ക് ഫ്രണ്ടോട്ട് കാണിച്ചിരുന്ന ഫ്രണ്ടോട്ടും ഓക്കെ ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയി കാണും ബാക്കോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് വരും ഓക്കെ അത് ബാക്കിലോട്ട് പോരാ വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ബാക്കിലോട്ട് വിളിക്കുക തിരിച്ചു വിളിക്കുകയാണ് സെയിം ഡയറക്ഷൻ തിരിച്ചു വിളിക്കുക അതിപ്പോൾ ഡ്രോൺ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന കാണാൻ പറ്റും ചെറുതായിട്ട് കാണുന്നുണ്ടോ വേണ്ട വരുന്നുണ്ടോ സാധനത്തി ഓക്കെ കാണോ ലാൻഡ് ചെയ്യാം
മിനി ടൂവിന്റെ വിശേഷങ്ങൾ തുടരുകയാണ്. ഇനി നമ്മളോടൊപ്പം അവനുണ്ടാവും എല്ലാ റൈഡുകളിലും, മിക്ക റൈഡുകളിലും. നമുക്ക് അങ്ങനത്തെ ആവശ്യമുള്ള റൈഡുകളിൽ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇത് പഠിക്കുന്നേ ഉള്ളൂ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. നിങ്ങൾ ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. ചാച്ചാ ബൈ ബൈ.